നമസ്കാരം സുഹൃത്തുക്കളെ, ചില്ലറ ഐബോർഡ് കോൺസിലേക്ക് ഏവർക്കും സ്വാഗതം. പത്ത് പൈസയിലെ കൊമ്മമറിറ്റീവ് നാണയങ്ങളെക്കുറിച്ചും കൂടാതെ നിങ്ങളുടെ ഒക്കെ പക്കലുള്ള പഴയ നാണയങ്ങളും കറൻസികളുമൊക്കെ എങ്ങനെ എവിടെ വിൽക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കിടുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഇത്തരം കറൻസികളെക്കുറിച്ചും നാണയങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള സത്യസന്ധമായ ഇൻഫോർമേഷൻ നോട്ടിഫിക്കേഷനായി നേരിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. ലൈക്ക് ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. സമയം കളയാതെ വീഡിയോയിലേക്ക് മടങ്ങാം. 1974 ആദ്യമായി പത്ത് പൈസയിലെ കൊമ്മമറിറ്റീവ് നാണയങ്ങൾ മിൻ്റ് ചെയ്യാൻ ആരംഭിച്ചത്. ഇവിടെ പറയാൻ പോകുന്ന എല്ലാ നാണയങ്ങളും അലുമിനിയവും മഗ്നീഷ്യവും ഉപയോഗിച്ചാണ് മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ നാണയങ്ങളുടെ എല്ലാം തൂക്കം 2.3 ഗ്രാമും ഡയമീറ്റർ 26 മില്ലിമീറ്ററും ഷേപ്പ് 12 സ്കൈലോപ്പഡ് ഷേപ്പുമാണ്. ഫുഡ് ഫോർ ഓൾ ടീമിൽ വരുന്ന 1974 ഈ പത്ത് പൈസയുടെ കൊമ്മമറിറ്റീവ് നാണയങ്ങൾ ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ 3 മിൻറ്റുകളാണ് മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പറയാൻ പോകുന്ന നാണയങ്ങളുടെ എല്ലാം ഒബേഴ്സ് സൈഡ് ഒരു അശോക സ്തംഭത്തിന് താഴെയായി 10 എന്ന ഡിനോമിനേഷൻ വലിയ അക്കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടതുഭാഗത്ത് ഭാരത് പൈസ എന്ന് ഹിന്ദിയിലും വലതുഭാഗത്ത് ഇന്ത്യ പൈസ എന്ന് ഇംഗ്ലീഷിലും മിൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ നാണയങ്ങളുടെ റിവേഴ്സ് സൈഡിൽ 2 കതിരുകളുടെ മധ്യഭാഗത്തായി ഒരു കുടുംബത്തിൻ്റെ ചിത്രവും അതിനും താഴെയായി മിന്നിങ്ങിയറും മിൻറ്റുമാർഗം അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിന് ചുറ്റിലുമായി പ്ലാൻഡ് ഫാമിലീസ് ഫുഡ് ഫോർ ഓൾ എന്ന് ഇംഗ്ലീഷിലും നിയോജിത് പരിവാർ സബ്കിലിയ നെറ്റ് എന്ന് ഹിന്ദിയിലും അച്ചടിച്ചിരിക്കുന്നു. ഈ നാണയങ്ങളിൽ ബോംബെ മിൻറ്റുമാർക്കുള്ള കോമൺ നാണയങ്ങൾക്ക് 5 രൂപ മുതൽ യുഎൻസി കൺട്രീസ് നാണയങ്ങൾക്ക് 50 രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ. കൊൽക്കത്ത മിൻറ്റുമാർക്കുള്ള സ്കെയർ നാണയങ്ങൾക്ക് 10 രൂപ മുതൽ യുഎൻസി കൺട്രീസിൽ 100 രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ. ഹൈദരാബാദ് മിൻറ്റുമാർക്കുള്ള നാണയങ്ങൾ റയർ കാറ്റഗറിയിൽപ്പെടുന്ന നാണയങ്ങളാണ്. ഈ നാണയങ്ങൾ ഫൈൻ കണ്ടീഷനാണെങ്കിൽ 75 രൂപയും എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 200 രൂപയും യുഎൻസി കണ്ടീഷണൽ നാണയങ്ങൾക്ക് 400 രൂപയുമാണ് നിങ്ങൾക്ക് വിലയായി ലഭിക്കുക. ഇനി 1975 ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ടീമിൽ വരുന്ന ബോംബെയിലും കൽക്കത്തയിലും മാത്രമായി മിൻ്റ് ചെയ്തിട്ടുള്ള നാണയങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഈ നാണയങ്ങളുടെ റിവേഴ്സ് സൈഡിൽ ഒരു മഹിളയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു കതിരും അതിന് ചുറ്റിലുമായി ഇക്വാലിറ്റി ഡെവലപ്മെൻറ്റ് പീസ് എന്ന് ഇംഗ്ലീഷിലും സമാനത വികാസ് ശാന്തി എന്ന് ഹിന്ദിയിലും മിൻ്റ് ചെയ്തിരിക്കുന്നു. മധ്യഭാഗത്തായി 1975 അച്ചടിച്ചിരിക്കുന്നത് കാണാം. ബോംബെയിലും കൽക്കത്തയിലും മിൻ്റ് ചെയ്തിട്ടുള്ള ഈ 2 നാണയങ്ങളും സ്കെയർ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവയിൽ ഫൈൻ കണ്ടീഷണൽ നാണയങ്ങൾക്ക് 15 രൂപയും എക്സ്ട്രാ ഫൈൻ കണ്ടീഷണൽ നാണയങ്ങൾക്ക് 50 രൂപയും യുഎൻസി കണ്ടീഷണൽ നാണയങ്ങൾക്ക് 100 രൂപയുമാണ് മാർക്കറ്റ് വാല്യൂ. ഇനി മൂന്നാമതായി 1975 FAO സീരീസിൽ തന്നെ ബോംബെയിലും കൽക്കത്തയിലും മിൻ്റ് ചെയ്തിട്ടുള്ള നാണയങ്ങളുടെ റിവേഴ്സ് സൈഡ് ഒരു ട്രാക്ടറിന് ഇരുവശങ്ങളിലുമായി 2 കതിലുകളും അതിനും ചുറ്റിലുമായി സമ്പർക്കേലിയെ അന്നറ്റ് ഔർ കാം എന്ന് ഹിന്ദിയിലും ഫുഡ് ആൻഡ് വർക്ക് ഫോർ ഓൾ എന്ന് ഇംഗ്ലീഷിലും മിൻ്റ് ചെയ്തിരിക്കുന്നു. റിവേഴ്സ് സൈഡിൽ ഏറ്റവും താഴെയായിട്ടാണ് മിൻറ്റിങ് ഇയറും മിൻറ്റ് മാർക്കും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ബോംബെയിലും കൽക്കത്തയിലും മിൻ്റ് ചെയ്തിട്ടുള്ള ഈ 2 നാണയങ്ങളും സ്കെയർ വിഭാഗത്തിൽ വരുന്ന നാണയങ്ങളാണ്. ഇവയിൽ ഫൈൻ കണ്ടീഷണൽ നാണയങ്ങൾക്ക് 25 രൂപയും എക്സ്ട്രാ ഫൈൻ കണ്ടീഷണൽ നാണയങ്ങൾക്ക് 100 രൂപയും യുഎൻസി കണ്ടീഷണൽ നാണയങ്ങൾക്ക് 200 രൂപയുമാണ് നിങ്ങൾക്ക് വിലയായി ലഭിക്കുക. ഇനി 1977 ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ തന്നെ ടീമിൽ വരുന്ന 4ാമത്തെ പത്ത് പൈസയുടെ കൊമ്മറേറ്റീവ് നാണയങ്ങളുടെ റിവേഴ്സ് സൈഡിൽ എംബ്ലത്തിനും താഴെയായി മിൻറ്റിങ് ഇയറും മിന്നുമാർക്കും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് ചുറ്റിലുമായി ബിഗസ് കെലിയെ ബച്ചായി എന്ന് ഹിന്ദിയിലും സേവ് ഫോർ ഡെവലപ്മെൻറ്റ് എന്ന് ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിരിക്കുന്നു കാണാം. ബോംബെയിലും കൽക്കത്തയിലും മാത്രമായി മിൻ്റ് ചെയ്തിരിക്കുന്ന ഈ 2 നാണയങ്ങളും സ്കെയർ വിഭാഗത്തിൽപ്പെടുന്ന നാണയങ്ങളാണ്. ഈ നാണയങ്ങൾക്ക് യഥാക്രമം ഫൈൻ കണ്ടീഷനിൽ 25 രൂപയും എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 100 രൂപയും യുഎൻസി കണ്ടീഷനിൽ 200 രൂപയുമാണ് മാർക്കറ്റ് വാല്യൂ. പത്ത് പൈസ വരെ കൊമ്മറേറ്റീവ് നാണയങ്ങളായി മൊത്തം 10 നാണയങ്ങളാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി വരുന്ന 6 നാണയങ്ങളെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്. ഇനി നിങ്ങളുടെയൊക്കെ പക്കലുള്ള പഴയ നാണയങ്ങളും കറൻസികളുമൊക്കെ എവിടെ എങ്ങനെ വിൽക്കാമെന്നും എവിടെ നിന്നും കോയിൻ കളക്ഷന് വേണ്ടി ഇവ വാങ്ങാമെന്നുമൊക്കെ നമുക്ക് പരിശോധിക്കാം. പഴയ നാണയങ്ങളും കറൻസികളുമൊക്കെ സാധാരണ കോയിൻ കളക്ടേഴ്സിൻ്റെയൊക്കെ പക്കൽ സുലഭമായി കാണാൻ കഴിയുന്നതുകൊണ്ട് അത്തരം നാണയങ്ങൾ വാങ്ങാൻ കോയിൻ കളക്ട് ചെയ്യുന്നവരൊന്നും താല്പര്യം കാണുകയില്ല. അവയിൽ വരുന്ന റയർ നാണയങ്ങൾ മാത്രമാണ് കോയിൻ കളക്ട് ചെയ്യുന്നവർ സാധാരണയായി ശേഖരിക്കുക. റയർ കോയിൻസ് എന്നാൽ ഏതെങ്കിലും മിൻറ്റുകളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മിൻറ്റ് ചെയ്യപ്പെടുന്ന നാണയങ്ങളാണ്. 1947 ജോർജ് 6-ാമത്തെ കാലഘട്ടത്തിൽ മിൻറ്റ് ചെയ്തിട്ടുള്ള ക്വാർട്ടർ റുപ്പി എന്ന ചിത്രത്തിൽ കാണുന്ന നാണയത്തിന് യുഎൻസി കണ്ടീഷനിൽ വെറും 50 രൂപ മാത്രമാണ് ന്യൂമിസ്മാറ്റിക് ബുക്കിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച്
1952 ബോംബെ മിന്റുമാർക്കുള്ള 6 ഗ്രാം തൂക്കം വരുന്ന ഒറ്റ രൂപ നാണയങ്ങൾക്ക് സാധാരണ ഫൈൻ കണ്ടീഷനുള്ള നാണയങ്ങൾക്ക് പോലും 10,000 രൂപയാണ് നിങ്ങൾക്ക് വിലയായി ലഭിക്കുക. കാരണം അത്രയും കുറഞ്ഞ എണ്ണത്തിൽ മാത്രമാണ് 1952 ബോംബെ മിന്റിൽ ഈ ഒറ്റ രൂപ നാണയങ്ങൾ മിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുമല്ലാതെ മിന്റ് ചെയ്യുമ്പോൾ സംഭവിക്കാനിടയുള്ള ബ്രോക്കേറ്റ് എറർ, 6 o'clock റൊട്ടേഷൻ എറർ, ഡബിൾ സ്ട്രൈക്ക് എറർ, OMS എറർ തുടങ്ങിയ എറർ നാണയങ്ങളും മ്യൂൾ നാണയങ്ങളുമൊക്കെ കോയിൻ കളക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നല്ല ഡിമാൻഡുള്ള നാണയങ്ങളാണ്. കൂടാതെ നാണയങ്ങളുടെ കണ്ടീഷനും ഒരു പ്രധാന ഘടകമാണ്. നല്ല കണ്ടീഷനുള്ള നാണയങ്ങൾ മാത്രമാണ് കോയിൻ കളക്ട് ചെയ്യുന്നവർ ശേഖരിക്കുകയുള്ളൂ. ഇനി ഈ നാണയങ്ങളും കറൻസികളുമൊക്കെ വിൽക്കാനും വാങ്ങാനും പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോയിൻ എക്സിബിഷൻ സെൻ്ററുകൾ തന്നെയാണ്. അവിടെയാകുമ്പോൾ ആവശ്യക്കാരെ മുഖാമുഖം കണ്ട് നേരിട്ട് ഡീൽ ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ അവിടെയും പഴയ നാണയങ്ങൾക്കോ കറൻസികൾക്കോ ഒന്നും അത്രമാത്രം ആവശ്യക്കാർ ഉണ്ടാവുകയില്ല. പിന്നെ വില കൂടിയ നാണയങ്ങളുടെയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പുകളും മാർക്കറ്റിൽ സുലഭമാണ്. അപ്പോൾ ആദ്യമായി നിങ്ങളുടെയൊക്കെ കൈവശമുള്ള വില കൂടിയ നാണയങ്ങളും കറൻസികളുമെല്ലാം ഗ്രേഡ് ചെയ്ത് ആ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അവ വിൽക്കാനും സാധിക്കുകയുള്ളൂ. ഇതിനെല്ലാം അനുയോജ്യമായ ഇടം കോയിൻ എക്സിബിഷൻ സെൻ്ററുകൾ തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിയോ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഒക്കെ പരിചയപ്പെടുന്നവരുമായി നേരിട്ട് നിങ്ങൾക്ക് ഡീലിംഗ് നടത്താവുന്നതാണ്. അതല്ലാതെ ഈ ഗൂഗിളിലൊക്കെ വരുന്ന വാർത്തകൾ വെച്ച് ക്യുക്കറിലോ OLX ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നിങ്ങളുടെ നാണയങ്ങളും കറൻസികളും വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശുദ്ധ വെട്ടിത്തരമാണ്. കാരണം അവർ പറയുന്ന തുക മുടക്കി ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് 100 രൂപ പോലും വിലമതിപ്പില്ലാത്ത ഏതെങ്കിലും ഒരു നാണയം ലക്ഷങ്ങൾ വില പറഞ്ഞ് ആ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ വയ്ക്കുന്നു. അങ്ങനെ ലക്ഷങ്ങൾ വില പറഞ്ഞ് നമ്മൾ വിൽക്കാനിടുന്ന ഈ നാണയങ്ങളുടെയൊക്കെ മറവിൽ പലവിധ കമ്മീഷനുകളുടെ പേരും പറഞ്ഞ് സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു ഗൂഢസംഘം തന്നെ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആയതുകൊണ്ട് അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കഴിയുന്നതും ഒഴിഞ്ഞു മാറി സുരക്ഷിതരാകുന്നതാണ് നമ്മൾക്ക് ഏറ്റവും നല്ലത്. സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിയും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുമൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നാണയങ്ങളെക്കുറിച്ചും കറൻസികളെക്കുറിച്ചുമൊക്കെയുള്ള ഇത്തരം സത്യസന്ധമായ ഇൻഫോർമേഷനുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.